നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു സമൂഹവും സ്വന്തം ഗോത്രവും തിരസ്കരിച്ച ബുധനി മാഞ്ചിയൻ എന്ന ആദിവാസി പെൺകുട്ടിയുടെ ദുരന്തകഥ. ആദിവാസി ഗോത്ര വിഭാഗങ്ങളിൽ നിലനിന്നു പോന്ന ചില പരമ്പരാഗത വിശ്വാസങ്ങളും ആചാരങ്ങളും അതിലധിഷ്ഠിതമായ നിയമാവലികളും പലപ്പോഴും കർശനമായി തന്നെയാണ് അവർക്കിടയിൽ നടപ്പിലാക്കാറുള്ളത്. അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നവരുടെ വേദനകളും രോദനങ്ങളും ആരും ശ്രദ്ധിക്കാറുമില്ല. 1959 December 6 ഞായറാഴ്ച ജാർഖണ്ഡിലെ ധൻബാദ് ജില്ലയിലുള്ള പഞ്ചേത് ഡാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനൊപ്പം ബുധനി മാഞ്ചിയൻ എന്ന 15-കാരി സന്താലിയ ആദിവാസ ഗോത്ര ബാലികയായിരുന്നു. ഡാമിൻ്റെ ഉദ്ഘാടനവും അതിലെ ഏതെങ്കിലും ഗോത്രവർഗത്തിലുള്ള തൊഴിലാളിയെ കൊണ്ട് നടത്തിക്കണമെന്ന നെഹ്റുവിൻ്റെ ആഗ്രഹപ്രകാരമാണ് ബുധനിയ അധികൃതർ തിരഞ്ഞെടുത്തത്. അന്ന് പരമ്പരാഗത ആദിവാസി രീതിയിൽ അണിഞ്ഞൊരുങ്ങിയെത്തിയ ബുധനി നെഹ്റുവിനെ ആരതി ഒഴിഞ്ഞ് മാലയിട്ട് സ്വീകരിച്ചു. പിന്നീട് നെഹ്റുവിൻ്റെ സാന്നിധ്യത്തിൽ സ്വച്ഛമൂർത്തി ബുധനി ഡാമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിറ്റേ ദിവസത്തെ സ്റ്റേറ്റ്സ്മാൻ തുടങ്ങിയ ദേശീയ പത്രങ്ങളിലെല്ലാം ബുധനി നെഹ്റുവിനൊപ്പം ഉദ്ഘാടനം നിർവഹിക്കുന്ന ചിത്രം വാർത്തകൾ സഹിതം വന്നിരുന്നു. പിന്നീട് സംഭവിച്ചതെല്ലാം ഒരു ദുസ്വപ്നം കണക്കെ ഇന്നും ബുധനിയുടെ മനസ്സിൽ അടങ്ങാതെ കനലായി ജ്വലിക്കുകയാണ്. അത്ര ഭീതിജനകമായിരുന്നു സമൂഹവും ഗോത്രവും അവർക്ക് കൽപ്പിച്ചു നൽകിയ നരക ജീവിതം. ഉദ്ഘാടനം നടന്ന അന്ന് രാത്രി തന്നെ ബുധനിയുടെ ജീവിതം തകർന്നു, തരിപ്പണമായി. രാത്രി വൈകി കോർബോനോ ഗ്രാമത്തിൽ അടിയന്തര ഗ്രാമപഞ്ചായത്ത് സമ്മേളിച്ചു. അന്യജാതിക്കാരനായ നെഹ്റുവിനെ മാലയിടുക വഴി ബുധനി അദ്ദേഹത്തിൻ്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞെന്ന് ഗോത്രം വിധി എഴുതി. ആദിവാസിയല്ലാത്ത പുരുഷനെ വിവാഹം കഴിക്കുക വഴി ഗോത്രത്തിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും ബുധനിയും കുടുംബവും പുറത്താക്കപ്പെട്ടു. താൻ മാലയിട്ടില്ല എന്ന് ബുധനി ആണയിട്ട് പറഞ്ഞിട്ടും ഗോത്രത്തലവന്മാർ അത് മുഖവിലക്കെടുത്തില്ല. ഗോത്രത്തലവന്മാരുടെ ഉത്തരവ് ഉടനടി പാലിപ്പിക്കപ്പെടണമെന്ന കൽപ്പനയുമായി. അത് നടപ്പിലാക്കാൻ ആളുകളെയും നിയോഗിച്ചു. എത്രയും വേഗം എല്ലാം വിട്ടറിഞ്ഞ് ഗ്രാമം വിട്ടില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടുമെന്നുറപ്പാണ്. മറ്റൊരു മാർഗവുമില്ലാതെ ഗ്രാമം വിട്ട ബുധനിയും കുടുംബവും ദൂരെയുള്ള പഞ്ചായത്ത് എന്ന ഗ്രാമത്തിൽ പോയി താമസമാക്കി. അടുത്തുള്ള ഗ്രാമങ്ങളിലൊന്നും അവർക്ക് പ്രവേശനം ലഭിച്ചതുമില്ല. ബുധനിയെ നന്നായി അറിയാമായിരുന്ന, അവളുടെ ദയനീയ അവസ്ഥ അറിയാമായിരുന്ന DVC അധികൃതർ അവൾക്ക് സഹായവുമായെത്തി. ബുധനിക്ക് കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ദാമോദർ വാലി കോർപ്പറേഷൻ വക പ്ലാന്റേഷനിൽ പ്യൂൺ ജോലി നൽകി. സ്ഥിരജോലിയായിരുന്നു അത്. അത് വലിയ അനുഗ്രഹമായി മാറപ്പെട്ടു. എങ്കിലും ഗോത്ര സമൂഹം അടങ്ങിയിരുന്നില്ല. ഗോത്രത്തലവന്മാരുടെ സമ്മർദ്ദം മൂലം 1962 അവരെ ജോലിയിൽ നിന്നും DVC പുറത്താക്കി. പിന്നീട് കൂലിവേല ചെയ്താണ് അവർ ജീവിച്ചത്. ഇതിനിടെ ബംഗാൾ സ്വദേശിയായ സുധീർദത്തിനൊപ്പം അവർ താമസമായി. ഗോത്ര ഭയം മൂലം ഇരുവരും വിവാഹം കഴിച്ചിരുന്നില്ല. അതിലൊരു കുട്ടിയുണ്ട്, പേര് രത്ന. വിവാഹിതയായ രത്നയ്ക്കും മരുമകനുമൊപ്പമാണ് ബുധനിയും സുധീർദത്തും ഇപ്പോൾ താമസിക്കുന്നത്. 1985 ബുധനിയുടെ ദുരന്തകഥ അറിയാനിടയായ രാജീവ് ഗാന്ധി അവളെ ഡൽഹിക്ക് വിളിപ്പിക്കുകയും വിവരങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം നഷ്ടപ്പെട്ട DVC ജോലി തിരികെ നൽകുകയും ചെയ്തു. ഇപ്പോൾ ബുധനി റിട്ടയർ ആയിരിക്കുന്നു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.